ബഹുമാനരായ സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. 142-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് അതിപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇന്ന് നമ്മൾ പഠിക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 142-ാം സങ്കീർത്തനം, അതിന്റെ തലക്കെട്ടിൽ ഇങ്ങനെ വായിക്കുന്നു: ദാവീദിന്റെ ഒരു ധ്യാനം, അവൻ ഗുഹയിൽ ആയിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ദാവീദ് ശൗലിനെ ഭയന്ന് അതുല്ലാം ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് ആ ഗുഹയിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നല്ല ഒരു പ്രാർത്ഥനയാണ് ഈ 142-ാമത്തെ സങ്കീർത്തനം. ഗുഹാജീവിതം ഈ ആധുനിക കാലത്തെ ആളുകൾക്ക് ചിന്തിക്കാനാവുന്ന ഒരു വിഷയമല്ല. എന്നാൽ പുരാതന കാലങ്ങളിൽ ഗുഹയിൽ ആളുകൾ പാർക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ഒരു മോഡേൺ വേൾഡ് അല്ല, മലകളിലും താഴ്വരകളിലും ഗുഹകളിലും ഗഹ്വരങ്ങളിലും സമുദ്രതീരങ്ങളിലും നദീവക്കിലും ഒക്കെയായി മനുഷ്യൻ പാർത്തു വന്ന ഒരു പുരാതന കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ദാവീദ് പാർത്തു ജീവിച്ചു എന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഗുഹാജീവിതത്തിന്റെ കാലഘട്ടമല്ല. എന്നാൽ തന്നെ അവന്റെ പ്രതിയോഗിയായ ശൗല് നിരന്തരമായി ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് പ്രാണരക്ഷാർത്ഥം അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി അവിടെ ശത്രുവിന്റെ മുഖത്തുനിന്ന് ഒളിച്ച് രക്ഷാസങ്കേതമായി അദ്ദേഹം ആയിരുന്ന സമയത്ത് തനാകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ 142-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ആ ഗുഹയിൽ താൻ ദുഃഖിതനായി നിരാശനായിരുന്നുകൊണ്ട് 4 വശത്തേക്കും അദ്ദേഹം കണ്ണോടിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ ഒരു നിരാശവേളയിൽ, സങ്കടവേളയിൽ ഒരു ഗുഹയിൽ പ്രവേശിച്ച് 4 വശത്തേക്കും കണ്ണോടിച്ചുകൊണ്ട് താനായിരിക്കുന്ന സാഹചര്യത്തിന് ഒരാശ്വാസം ലഭിക്കുമോ എന്ന് ആരായുകയാണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ്. അങ്ങനെ അദ്ദേഹം ആരായുമ്പോൾ ആദ്യമായി അദ്ദേഹം ചെയ്തത് തന്നിലേക്ക് തന്നെ അദ്ദേഹം നോക്കി. തന്റെ 4 വിധ നോട്ടങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 1, തന്നിലേക്ക് തന്നെ ഉള്ള നോട്ടം, ചുറ്റുപാടുകളെ ഉള്ള നോട്ടം, പിന്നെ നമ്മൾ വായിക്കുന്നത് ഉയരത്തിലേക്കുള്ള നോട്ടം, ഒടുവിലായി മുമ്പിലേക്കുള്ള നോട്ടം. അതിലെ ആദ്യം നമ്മൾ വായിക്കുന്നത് തന്നിലേക്ക് തന്നെ ദാവീദ് നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ച് ഇരിക്കുമ്പോൾ നീ എന്റെ പാതയറിയുന്നു, ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ച് വെച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ ദാവീദ് രാജാവ് ഈ തന്റെ ജീവിതത്തിന്റെ സങ്കടകരമായ ഈ ഗുഹാജീവിത കാലഘട്ടത്തിൽ ഹി ലുക്ഡ് വിദിൻ, തന്നിലേക്ക് തന്നെ അദ്ദേഹം നോക്കി. നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. എന്തിനാ നിലവിളിക്കുന്നത്? അദ്ദേഹം പറയുകയാണ് ദൈവത്തോട്, എന്റെ ആത്മാവ് എന്നിൽ എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. വിഷാദഭാവിതനായി, മ്ലാനവദനനായി, പ്രാണഭയത്തിലായി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് കർത്താവിന്റെ ദാസനായിരുന്ന ദാവീദ്. അത്രമാത്രം ഉപദ്രവമാണ് അവന്റെ പ്രതിയോഗിയായ ശൗല് അവന് ചെയ്തത്. ശൗലിനെ പോലെ ഭൂതബാധിതനായി, പിശാചു ബാധിതനായി ദൈവത്തിന്റെ അഭിഷേകന്മാരെ പിന്തുടർന്ന് അവരെ നശിപ്പിച്ചു കളയാൻ
അവർക്ക് വിരോധമായി രാവും പകലും അധ്യത്വാനം ചെയ്യുന്ന ആളുകൾ എക്കാലവുമുണ്ട്. ദാവീദ് ഗുഹയിൽ അഭയം പ്രാപിച്ച് പ്രാണരക്ഷാർത്ഥം അവിടെ ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് നമുക്ക് സങ്കേതമായി ഒളിക്കുവാനുള്ള ഗുഹ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഇഹങ്ങളുടെ പാറയായ ക്രിസ്തു തന്നെയാണ്. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലോർഡ്, ഐ ആം ഇൻ ട്രബിൾ, ഞാൻ വല്ലാത്ത കഷ്ടത്തിലാണ്. ഐ ആം കംപ്ലൈനിങ്, ഞാൻ ആവലാതിപ്പെടുകയാണ്. എന്റെ ആവലാതികളെ പറയുകയാണ്. ഐ ആം ഓവർവംഡ്, അതായത് എന്റെ ആത്മാവിൽ ഞാൻ വളരെ ദുഃഖിതനായിരിക്കുന്നു, വിഷാദിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കടന്നു വരാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാവീദ് ആയിത്തീർന്നപ്പോൾ അവന് അവന്റെ ജീവിതത്തിലേക്ക് തന്നെ എത്തി നോക്കി. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് ചില കാര്യങ്ങളെ കാണാൻ, നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലതാണ്. പക്ഷേ എല്ലായ്പ്പോഴും നാം നമ്മിലേക്ക് തന്നെ നോക്കി, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് തന്നെ നോക്കി നാം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമെങ്കിൽ പലപ്പോഴും നിരാശയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഫലം. അപ്പോൾ അതുകൊണ്ട് നമ്മിലേക്ക് തന്നെ നോക്കുന്ന, അതായത് ഇൻട്രോസ്പെക്ഷൻ സംടൈംസ് ക്യാൻ ബി ഗുഡ് ഫോർ യു ആൻഡ് മീ. ആത്മപരിശോധന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില സമയത്ത് വളരെ പ്രയോജനം ചെയ്യും. എങ്കിലും ലുക്കിംഗ് ഓൾവേസ് വിതിൻ അവർ സെൽസ് വിൽ ലീഡ് അസ് ടു ഡിസ്കറേജ്മെന്റ്, നമ്മെ നിരാശയിലേക്ക് നടത്തിക്കളയും. ദാവീദ് വല്ലാത്ത പ്രയാസത്തിലായി. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഉള്ളിൽ ഞാൻ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്റെ ആപരാധികൾ ബോധിപ്പിക്കുന്ന ദൈവദാസനായ ദാവീദിനെയാണ് നമുക്ക് ഈ ആദ്യ ഭാഗത്ത് കാണുന്നത്. അങ്ങനെ തന്നിലേക്ക് തന്നെ നോക്കി, ഐ ആം ഇൻ ഡിസ്ട്രസ്, ഐ ആം ഇൻ ട്രബിൾ, ഐ ആം കംപ്ലൈനിങ്, ഐ ആം ഓവർവമിങ് എന്ന് പറഞ്ഞ ഈ ദൈവദാസനായ ദാവീദ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹി ലുക്ക്ഡ് അറൗണ്ട്, അവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കി. ഇത് ദാവീദിന് മാത്രം സംഭവിച്ച കാര്യമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. താങ്ങാനാവാത്ത, നികത്താനാവാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുടെയും നിരാശയുടെയും ഓളങ്ങളും തിരമാലകളും ജീവിതമടങ്ങിന് നേരെ ആഞ്ഞ് അടിച്ചുകൊണ്ട് വരുമ്പോൾ പ്രാണരക്ഷാർത്ഥം നാം ഓടി എവിടെയെങ്കിലും ഒളിച്ചിട്ട് നമ്മിലേക്ക് തന്നെ നോക്കും. വാട്ട് ഷാൽ ഐ ഡു വിത്ത് ദിസ് ഓഫ് മൈ സിറ്റുവേഷൻ, എന്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഹൗ ക്യാൻ ഐ ഹാവ് എ റെസ്ക്യൂ, എനിക്ക് എങ്ങനെ എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കും? അതിനുള്ള മാർഗമെല്ലാം ദാവീദ് നോക്കി. അവൻ നോക്കിയിട്ട് ദൈവസ്ഥാനിൽ തന്റെ സങ്കടങ്ങളെ ബോധിപ്പിക്കുകയാണ്. താൻ വാസ്തവമായി ദൈവസ്ഥാനിലെ തന്റെ പ്രയാസങ്ങളെ പകരുകയാണ്, ഹൃദയത്തെ പകരുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്തു? ചുറ്റുപാടുകളിലേക്ക് നോക്കി, കണ്ണുകൾ ഓടിച്ചു. അവിടെ എന്താ കണ്ടെന്ന് പറയാം? നാലാം ബാക്കി നോക്കി. ചുറ്റുപാടുകളിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത്, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണമെനിക്ക് പോയിപ്പോയിരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. തന്നിലേക്ക് തന്നെ നോക്കി നിസ്സഹായത തോന്നിയ ദാവീദ് തന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കി, സഹായിപ്പാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരുടെയെങ്കിലും ഒരു സഹായകസ്ഥ ഉണ്ടാകുമോ? എന്റെ വിഷമ സാഹചര്യത്തെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? എന്റെ സങ്കടത്തെ ഒന്ന് എത്തി നോക്കുന്ന ആരെയെങ്കിലും കാണാൻ സാധിക്കുമോ? എന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥമായ അവസ്ഥയെയും എന്റെ കഷ്ടതയെയും എന്റെ കണ്ണുനീരിനെയും വാസ്തവത്തില് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമോ? ശൗല് നിരന്തരമായി ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇന്നലെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഞാൻ വേറെ ആരോ എഴുതിയിട്ട ഒരു വളരെ നല്ലൊരു ചിന്ത ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അത് എഴുതിക്കുന്നത് എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ലിക്വിഡ്, അല്ല, ലോകത്തിലെ ഏറ്റവും വിലയുള്ള ദ്രാവകം കണ്ണുനീരാണ്. അദ്ദേഹം പറയുകയാണ്, ഭൂമിയിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനമുണ്ട്. ഇപ്പൊ ഈ ഇക്കോളജിക്കൽ ക്രൈസിസുകാരൊക്കെ പറയുന്നത് വാട്ട് ഈസ് ദി മോസ്റ്റ് പ്രഷ്യസ് ലിക്വിഡ് ഇൻ ദ വേൾഡ് എന്നാണ്. അതായത് ഇന്ന് ശുദ്ധജലം, കുടിപ്പാനുള്ള വെള്ളം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ്. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ മരുഭൂവൽക്കരണമായി ഈ ഭൂമിയുടെ നല്ലൊരു ഭാഗം മാറുകയും വെള്ളത്തിന് വാട്ടർ സ്കേഴ്സിറ്റി ലോകത്തെ പിടിമുറുക്കുകയും
മനുഷ്യൻ വെള്ളത്തിനായി കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വരികയും ചെയ്യും എന്നാണ് ആഗോള താപനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ഇക്കോളജിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ശരിയാണ്, ഇപ്പൊ തന്നെ ഒരു ബോട്ടിൽ വെള്ളത്തിന് 15 രൂപ നമ്മൾ വാങ്ങിക്കാറില്ലേ, 1 ലിറ്റർ വെള്ളത്തിന്, പച്ചവെള്ളത്തിന്. അപ്പൊ ഇവിടെ ഒരു വലിയ വിഷയമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ദ മോസ്റ്റ് പ്രഷ്യസ് ലിക്വിഡ് ഓർ മോസ്റ്റ് കോസ്റ്റ്ലി ലിക്വിഡ് ഇൻ ദ വേൾഡ് ഇസ് സ്റ്റീൽ. അതായത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ദ്രാവകം കണ്ണുനീരാണ്. അദ്ദേഹം ഇങ്ങനെ ആഡ് ചെയ്തു, അതില് ഇറ്റ് കണ്ടെയ്ൻസ് 1% ഓഫ് വാട്ടർ വിത്ത് 99% ഓഫ് ഹാർട്ട് ഫീലിംഗ്സ്. കണ്ണുനീരിലെ 1% വെള്ളവും 99% ഹൃദയത്തിന്റെ വികാരങ്ങളുമാകും. 1% ഓഫ് വാട്ടർ വിത്ത് 99% ഓഫ് ഫീലിംഗ്സ്. ദുഃഖമാണ് കണ്ണുനീരായി കണ്ണ് പൊഴിക്കുന്നത്. ഹൃദയത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ, താങ്ങാനാവാത്ത വിഷമമുണ്ടാകുമ്പോൾ കണ്ണിൽ കൂടി അത് വെള്ളമായി പുറത്തേക്ക് വരും. ആ വെള്ളത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, 1% വാട്ടർ ആ 99% ഫീലിങ്സ്. ശരിയാണ്, അതുകൊണ്ട് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, മറ്റുള്ളവരെ കരയിപ്പിക്കാൻ പാടില്ല എന്ന് അത് എഴുതിയിരിക്കുക. നിരപരാധികളായ ആളുകളെ കരയിപ്പിച്ച് അവരുടെ കണ്ണുനീർ കൊണ്ട് നിറയ്ക്കുന്നതിൽ ഉല്ലസിക്കുകയും ഉല്ലാസം കണ്ടെത്തുകയും ചെയ്യുന്ന സാഡിസ്റ്റുകളായ പല വിശ്വാസികൾ എന്ന് പേർ പറയുന്നവരുമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാവീദ് ചുറ്റുപാടിൽ നോക്കി അദ്ദേഹം പറഞ്ഞു, വലത്തോട് നോക്കി കാണണമേ, എന്നെ കാണുന്നവരല്ലേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നതുമില്ല. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു. There is nobody around me to help me, to care for me. എന്നെ സഹായിക്കാൻ, എനിക്ക് എന്നോട് കരുണ കാണിക്കുവാൻ, എന്നോട് ആദരവ് കാണിക്കുവാൻ എനിക്ക് ചുറ്റുപാടുമായി ആരുമില്ല. Nobody even cares. Everyone is bearing their own his own burdens. Everyone is bearing his own burdens. ഓരോരുത്തരും അവനവന്റെ ഭാരം ചുമക്കുക. എന്റെ ഭാരം ചുമക്കാൻ ആരുമില്ലല്ലോ. ശരിയാ, നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ പറഞ്ഞാൽ വിശ്വസിക്കാത്തവരും, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്തവരും, നമ്മുടെ ഹൃദയത്തിന്റെ വേദനയെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാൻ കഴിയാതെ നമ്മുടെ മുറിവിനെ വീണ്ടും വ്രണപ്പെടുത്തുന്ന സാഡിസ്റ്റുകളായ ആളുകളുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഭ്രാന്തന്മാരാവർ. വിശ്വാസികളിലും ഇത്തരം ഭ്രാന്തന്മാരുണ്ട്. വിശ്വാസം പറയുമ്പോൾ വെറും ഞായറാഴ്ച വന്ന് അപ്പം മുറിക്കുന്ന സാധാ വിശ്വാസികൾ, രക്ഷിക്കപ്പെടാത്ത വിശ്വാസികൾ എന്ന് ഞാൻ പറയാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസികളുടെ ഈ പ്രശ്നമുണ്ട്. ദാവീദ് ചുറ്റുപാട് നോക്കി, ഹി ഫൗണ്ട് നോബഡി എൽസ് വേർ ടു ടേക്ക് കെയർ ഓഫ് ഹിം. അവനെ കരുതുവാൻ ആരെയും ദാവീദ് കണ്ടില്ല. അവിടെ കൊണ്ട് തീർന്നില്ല. തന്നിലേക്ക് തന്നെ നോക്കി തന്റെ കഷ്ടതകൾക്ക് പരിഹാരം കണ്ടില്ല. ചുറ്റുപാടുകളിലേക്ക് നോക്കി തന്റെ ഈ വിഷമവൃത്തത്തിൽ തന്നെ സഹായിക്കുവാൻ ആരുമുള്ളതായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം ചെയ്തു, ഹി ലുക്ക്ഡ് അപ്പ്. അവൻ മേളിലേക്ക് നോക്കി, മുകളിലോട്ട് നോക്കി, ചുറ്റുപാടുകളിലേക്കും തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ നിരാശയ്ക്ക് മീതെ നിരാശയാണ് ദാവീദിനുണ്ടായത്. നോബഡി ഈസ് ദെയർ ടു ഹെൽപ്പ് യു. എന്നെ സഹായിക്കാൻ ആരുമില്ല. അവനിൽ തന്നെ അവൻ കണ്ടെത്തിയത് വെറും സങ്കടവും നിരാശയും മാത്രമാണ്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ഹി ലുക്ക്ഡ് അപ്പ്. അവൻ മുകളിലേക്ക് നോക്കി, ഉയരത്തിലേക്ക് നോക്കി. അതിന്റെ അഞ്ചാം വാക്യം നോക്കിയാട്ടെ. അഞ്ചാം വാക്യിൽ വായിക്കുന്നത്, യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. വെരി ഫൈൻ. സ്വർഗത്തേക്ക് നോക്കി. മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചുറ്റുപാടുകളിലേക്ക് നോക്കി അധൈര്യപ്പെട്ട, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നിരാശപ്പെട്ട,
ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദ് ഉയരത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി, പ്രശ്നപരിഹാരങ്ങളിലേക്ക് നോക്കി, ശാശ്വത നിവാസികൻ നിവാസിയായ ദൈവത്തിലേക്ക് നോക്കി. നോക്കിട്ട് പറഞ്ഞു, ഗോഡ് യു ആർ ഗോയിങ് ടു ഹിയർ മൈ ക്രൈ, എന്റെ കരച്ചിലിന്റെ ശബ്ദം അങ്ങ് കേൾക്കുവാനായി പോകുകയാണ്. മാത്രമല്ല, യു ആർ ഗോയിങ് ടു ഡെലിവർ മീ ഫ്രം മൈ പേഴ്സിക്യൂട്ടേഴ്സ്, എന്നെ ദ്രോഹിക്കുന്നവരുടെ ഉപദ്രവിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കാൻ പോകുകയാ. എന്നേക്കാൾ ബലവാന്മാരായ, എന്നേക്കാൾ കരുത്തന്മാരായ, എന്നേക്കാൾ ശക്തന്മാരായ, ഇന്നത്തെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മളെക്കാൾ പൈസയുള്ള, നമ്മളെക്കാൾ കുടുംബ പിൻബലമുള്ള, നമുക്ക് നമ്മളെക്കാൾ ബന്ധുബലമുള്ള, നമ്മളെക്കാൾ മറ്റ് സ്വാധീനങ്ങളുള്ള, നമ്മളെക്കാൾ പാരമ്പര്യം പറയാനുള്ള പല ആളുകളും നമ്മളെ ഇത് വല്ലാതെ ഞെരുക്കി നമ്മളെ കഷ്ടപ്പെടുത്തുന്നു, നമ്മളെ ഇടിവിൽ നിർത്തിക്കളയുന്നു, വലിയ ഇടുക്കമുള്ള പാതയിൽ നമ്മെ നിർത്തിയിരിക്കുന്നു, നമ്മെ സഹായിക്കുവാൻ ആരും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. അവർ സ്വർഗത്തേക്ക് നോക്കിയിട്ട് ദാവീദ് ആശ്വസിക്കുക, ഗോഡ് യു ആർ ഗോയിങ് ടു ഹിയർ മൈ ക്രൈ, എന്റെ കരച്ചിലിന്റെ ശബ്ദം കർത്താവേ അങ്ങ് കേൾക്കാൻ പോകുകയാണ്. ആൻഡ് യു ആർ ഗോയിങ് ടു ഡെലിവർ മൈ സോൾ ഫ്രം മൈ പേഴ്സിക്യൂട്ടേഴ്സ്, എന്നെ ഉപദ്രവിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരുടെ കയ്യിൽ നിന്ന് നീ എന്റെ പ്രാണനെ വിടുവിക്കാൻ പോകുകയാണ്, ഞാനത് കാണുന്നു. ശരിയാണ്, നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കടം കാണുന്നു, നമ്മുടെ കർത്താവ് പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തയ്യാറാകുന്നു, നമ്മുടെ കർത്താവ് നമ്മുടെ ശത്രുവിന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ കൊണ്ട് നമ്മെ സൂക്ഷിക്കുന്നു. ഇതെല്ലാം വലിയ വിഷയങ്ങളാണ്. അപ്പൊ ദാവീദ് തന്നിലേക്ക് തന്നെ നോക്കി ആശയ്ക്ക് വകേണ്ടതില്ല, ചുറ്റുപാടുകളിലേക്ക് നോക്കി ധൈര്യഹീനായി തീർന്നു, സ്വർഗത്തേക്ക് നോക്കി സഹായിപ്പാൻ കഴിയുന്ന കർത്താവിനെ അവൻ കണ്ടു. അവനെ കർത്താവിൽ ആശ്വസിച്ചു, ഗോഡ് യു ആർ മൈ ഡെലിവറർ, നീയാണ് എന്നെ വിടുവിക്കുന്നവൻ. ഒടുവിൽ വായിക്കുന്നത്, ഹി ലുക്ക്ഡ് എഹെഡ്, അവൻ ജീവിതത്തിന്റെ പ്രത്യാശയുടെ മുമ്പോട്ട് നോക്കി. അവിടെ നിന്നാ കണ്ട ഏഴാം വാക്യം പറയുന്നു, ഞാൻ നിന്നെ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. ഹി ലുക്ക്ഡ് എഹെഡ്, അതായത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പാകെ പതറിപ്പോയ, നിരാശപ്പെട്ടു പോയ, അധൈര്യപ്പെട്ടു പോയ, ധൈര്യഹീനായി തീർന്ന, സഹായിപ്പാൻ ആരുമില്ല എന്ന് സങ്കടപ്പെട്ട ദാവീദ് തന്റെ ജീവിതത്തിന്റെ പ്രത്യാശയുടെ കണ്ണുകൾ കൊണ്ട് മുമ്പോട്ട് നോക്കിട്ട് പറഞ്ഞു, കർത്താവേ നീയാണ് എന്റെ സഹായകൻ. അവൻ ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ അനുഗ്രഹത്തെയും കണ്ടുകഴിഞ്ഞപ്പോൾ അവനിൽ തന്നെ ആത്മവിശ്വാസമുണ്ടായി. അവൻ പറയാണ്, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നാ ഞാൻ ഈ 142 സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിന്റെ ചതുർവിധമാക്കുന്ന നോട്ടത്തെ കുറിച്ചാണ് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് അറിയാവോ? ജീവിതത്തിന്റെ ക്രൈസിസിൽ, നിർണായകമായ പ്രയാസങ്ങളിൽ നാല് ഭാഗത്തേക്കും ദാവീദ് നോക്കി, തന്നിലേക്ക് തന്നെ നോക്കി ആശയ്ക്ക് വക കണ്ടെത്തിയില്ല, ചുറ്റുപാടുകളിലേക്ക് നോക്കി സഹായിപ്പാൻ ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞല്ല, അവന് ഉയരത്തിലേക്ക് നോക്കി സഹായിപ്പാൻ കഴിയുന്ന മനുഷ്യപുത്രൻ ദൈവപുത്രനില് അവന്റെ കണ്ണുകൾ പതിഞ്ഞു. പിന്നെ വായിക്കുന്ന, ഹി ലുക്ക്ഡ് എഹെഡ്, അവൻ മുമ്പോട്ട് നോക്കി ആശ്വാസം കണ്ടെത്തി. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പുറകോട്ട് നോക്കിയാൽ നടന്ന് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കുകയില്ല, ചുറ്റുപാടിൽ നോക്കിയാൽ ഈ ചുറ്റുപാടും ശത്രുത എന്ന ഭീകരത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെ സഹായിക്കാൻ നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി ഒരു വാക്കുപോലും പറയാൻ കഴിയുന്ന ആരെയും നമുക്ക് ഉണ്ടാകില്ല. ഓരോരുത്തർ മറ്റുള്ളവന്റെ സ്വന്തം കാര്യമാണ് നോക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യം അവർക്ക് വിഷയമേ അല്ല. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒരു സഹോദരനെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇന്ന് നമ്മുടെ ആത്മീയതലത്തിൽ കാണുകയില്ല. അവന്റെ വാക്കുകൾക്ക് ചെവികൊള്ളുവാൻ ആരും കാണുകയില്ല. അവന്റെ സങ്കടങ്ങളെ കേൾക്കുവാൻ ആരും തയ്യാറാവുകയില്ല. അവന് വേണ്ടി ഒരു വാക്ക് ഉരുവിടുവാനും മനുഷ്യനും കിട്ടുകയില്ല. നല്ല അനീതിയുള്ളവർ, അഭക്തന്മാർ, അയോഗ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ, അയോഗ്യത സംസാരിക്കുന്നവർ, അയോഗ്യതയ്ക്ക് കൂട്ടു നിൽക്കുന്നവർ, അവരെല്ലാം ഒന്നിച്ചുകൂടും. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറഞ്ഞ പോലെ നീതിമാന് വേണ്ടി ആരും തുണ നിൽക്കില്ല. റോമാലയിലെ അപ്പോസ്തലൻ പറയുന്നത് നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം എന്നാണ്.
ആരും മരിക്കുകയില്ല. പക്ഷേ ഗുണവാന്മാർക്ക് വേണ്ടി പലരും മരിക്കാൻ ധുനിയുമായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇതിലുള്ള ക്രമക്കേടുകളോ അനീതികളോ ഒക്കെയുള്ള ആളുകൾ അവരുടെ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്ന ആളുകളെ സഹായിപ്പാൻ ധാരാളം ആളുകൾ സമാന ഭാവിതരായവരെ കൂടിച്ചേരുകയും അവരന്യോന്യം പുകഴ്ത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ നീതിമാന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സമയത്ത് നാം വായിക്കുന്ന ദാവീദ് പ്രത്യാശയോടെ മുമ്പോട്ട് നോക്കി, ദൈവം അവന്റെ സങ്കേതമാണ്, ദൈവം അവന്റെ സഹായമാണ് എന്ന് ദൈവത്തിൽ ശരണം കണ്ടെത്തുവാൻ ദാവീദിന് കഴിഞ്ഞു. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 4:7 ആറും 7 വാക്യങ്ങളിൽ ധനനായ പൗലോസ്ലീഹ റോമ സാമ്രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്മേൽ ഇരിക്കുന്ന കൈസരുടെ മിന്നത്തിളങ്ങുന്ന ഖഡ്ഗം വിശ്വാസന്റെ കണ്ണുകളാൽ സമീപമായിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം, നമ്മൾ വായിക്കുന്നു, അദ്ദേഹം പിറകോട്ട് നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. ചുറ്റുപാടുകളിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഫിനിഷ് മൈ കോഴ്സ്, ഓട്ടം തികച്ചു. മുമ്പോട്ട് നോക്കി പറഞ്ഞു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദാവീദിനെ പോലെ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ പാതയെ പിന്തുടരുന്ന, വിശ്വാസത്തിന് നല്ല സ്വീകാര്യം ഉറപ്പിടിക്കുന്ന, പ്രത്യാശയുടെ ജീവൻ നയിക്കുന്ന, വിശുദ്ധ ജീവിതത്തിനായി സമർപ്പിച്ചിട്ടുള്ള ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രതിയോഗികളും പോരാട്ടങ്ങളുമുണ്ട്. അവരെ വിഷമിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളും വ്യക്തികളുമുണ്ട്. എല്ലാവരും ഉപദ്രവിക്കപ്പെട്ടിട്ട് പ്രാണരക്ഷാർത്ഥം പോയി ഒരു ഗുഹയിൽ ഒറ്റപ്പെട്ട് ആയിരിക്കേണ്ട ഗതിയും ചിലപ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു എന്ന് വരാം. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ നമ്മളൊക്കെ നമ്മിലേക്ക് നോക്കും, നിരാശപ്പെടും. ചുറ്റുപാടിലെ നോക്കി ആരും സഹായം ഇല്ലല്ലോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെടും. മേലോട്ട് നോക്കി സഹായകനായ ദൈവത്തിന്റെ കരങ്ങളെ കാണും. മുമ്പോട്ട് നോക്കി നമുക്കായി ഒരുക്കിയിരുന്ന ഭാവിയുടെ പ്രത്യാശയെ സധൈര്യം വീക്ഷിച്ച് നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് ഇടയായിത്തരും. നീ എനിക്ക് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും എന്നാണ് ദാവീദ് പറയുന്നത്. ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും നോട്ടം വാസ്തുവിൽ എങ്ങോട്ടാണ്? നമ്മിലേക്ക് തന്നെയോ, അതോ സാഹചര്യത്തിന്റെ ചുറ്റുപാടുകളിലേക്കോ, അതോ ഉയരത്തിലേക്കോ, അതോ നമ്മുടെ പ്രത്യാശയിലേക്കോ? ചിന്തിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.